അവൻ്റെ സാന്നിധ്യം തിരിച്ചെടുക്കാൻ. വീണ്ടും ഈശ്വർ മാൽപേ, 7 മിനിറ്റും 11 സെക്കൻഡുമാണ് ഈശ്വർ മാൽപേ. കയ്യിൽ എന്തോ ഒന്നുണ്ട്, ഈശ്വർ മാൽപേയുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്, അതെന്താണെന്നറിയില്ല. അതൊരു ലോറിയുടെ ഭാഗമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് നിശ്ചയമില്ല. അതൊരു പക്ഷേ എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ല. അസ്ഥിയുടെ ഭാഗമാണോ ലോറിയുടെ ഭാഗമാണോ, തീർച്ചയായും ഇതൊരു വൈകാരികമായ നിമിഷം കൂടിയായി മാറുന്നുണ്ട്. ഈ പുഴയിൽ ഒരേ സ്ഥലത്ത് നിന്ന് 3 പേരെയാണ് കാണാതായിരിക്കുന്നത് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. 1 ജഗന്നാഥൻ, 2 ലോകേഷ്, 3 നമ്മുടെ അർജുൻ. ജഗന്നാഥ് ഹനുമന്തപ്പ ലക്ഷ്മണൻ്റെ കടയിലെ ജീവനക്കാരനായിരുന്നു. ലോകേഷ് അവിടെ ചായ കുടിക്കാനെത്തിയ ഡ്രൈവറാണ്. പിന്നെ നമ്മുടെ അർജുൻ. ഇപ്പോൾ കണ്ടെത്തിയത് ഒരു അസ്ഥിയുടെ കഷ്ണം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ലോറിയുടെ പാട്ടോ മറ്റെന്തെങ്കിലുമാണോ നമുക്കറിയില്ല. ക്ലോസ് വിഷ്വൽസ് ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ തെരച്ചിൽ ഏറ്റവും നിർണായകമായതുമാണ്. ഇപ്പോഴും ഈശ്വർ മാൽപേയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം എന്ന് തോന്നുന്നു. ഈശ്വർ മാൽപേ ഇപ്പോഴുള്ളത് വീണ്ടും പുഴയിലെ അടിത്തട്ടിലേക്ക് ഈശ്വർ മാൽപേ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ. ഈശ്വർ മാൽപേ ബോട്ടിലുണ്ട്. NDRF ബോട്ടിൻ്റെ സൈഡിൽ ഈശ്വർ മാൽപേയുണ്ട്. ഏകദേശം 7 മിനിട്ടാണ്, 7 മിനിറ്റ്, 7.5 മിനിറ്റോളമാണ് ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുണ്ടായിരുന്നത്. ഇത്തവണ കയ്യിൽ ഒരു അസ്ഥിക്കഷ്ണം പോലെ എന്തോ ഒന്ന്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ധാരാളം മൃഗങ്ങളും ധാരാളം ആളുകളും ഒക്കെ ഒഴുകിപ്പോയ ഒരു വലിയ ദുരന്തമാണിത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉദ്ഭവിച്ചു വരുന്നതാണ് ഗംഗാവലി പുഴ. അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് കിട്ടിയാലും നമുക്കതെന്താണെന്ന് ഉറപ്പിക്കുക ഈ ഘട്ടത്തിൽ സാധ്യമല്ല. പ്രത്യേകിച്ച് ലോറി കണ്ടെത്തുന്നത് വരെ നമുക്ക് ആ തെരച്ചിൽ തുടരേണ്ടതുണ്ട്. കാരണം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ലോറിയാണ് നമുക്ക് കൂടുതൽ വലിപ്പമുള്ള ഭാരമുള്ള ഒരു ലോഹവസ്തു എന്ന നിലയിൽ കണ്ടെത്താൻ സാധിക്കുക. വളരെ നിർണായകമായ തെരച്ചിലിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നേവിയുടെ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് 12 മിനിറ്റോളമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നേവിയുടെ സ്കൂബാംഗം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു. നമുക്ക് നേരത്തെ ഈശ്വർ മാൽപ്പ 5-ാമത്തെ ദൗത്യം അവസാനിപ്പിച്ച് കൊണ്ടുവന്ന ആ സാധനം എന്താണോ അത് നമുക്കൊരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്, ആ ദൃശ്യം മാത്രം. ഇപ്പോൾ NDRFൻ്റെ സംഘം കരയോട് എത്തുന്നു. നമ്മൾ ഈശ്വർ മാൽപേയെ കാണുന്നില്ലല്ലോ. ഈശ്വർ മാൽപേ ആ ബോട്ടിൻ്റെ വശത്തുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഈശ്വർ മാൽപേ ആ ബോട്ടിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. ഈശ്വർ മാൽപേ സതീഷ് സെയിൽ മറ്റൊരു ബോട്ടിലുമുണ്ട്. എന്താണ് ഈശ്വർ മാൽപേ കൊണ്ടുവന്നത്, മുങ്ങിയെടുത്തത് എന്നത് നമുക്കിനിയും വ്യക്തമല്ല. അതൊരു പക്ഷേ ഒരു അസ്ഥിയുടെ ഭാഗമാകാം, മറ്റേതെങ്കിലും വരങ്ങളാം. എനിക്കൊന്നും അത് കൊണ്ടുവരുന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലേ. അത് എന്താണെന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. അതിനത്ര അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. തീർച്ചയായും അതെന്താണെന്നുള്ളത് അവർ പരിശോധിച്ചതിന് ശേഷം വ്യക്തമാക്കട്ടെ. നമുക്കതിനെക്കുറിച്ചുള്ള ഊഹങ്ങളിലേക്ക് പോകേണ്ടതില്ല ഈ ഘട്ടത്തിൽ. ഈ തെരച്ചിൽ വളരെ വൈകാരികമായൊരു നിമിഷത്തിലേക്ക് കൂടിയാണ് കടക്കുന്നത്. കാരണം ഒരു അസ്ഥിക്കഷ്ണമായിരിക്കും, അതൊരു മൃഗത്തിൻ്റേതാവാം എന്നുള്ളതാണ്. നമുക്ക് അത് ഉപേക്ഷിച്ചു, നമുക്ക് അതിലിനി ആശങ്കകൾ വേണ്ട. അതൊരു മൃഗത്തിൻ്റേതാണ് എന്നതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം മറ്റൊരു ജീവിയുടേതാണ്. വെള്ളത്തിൽ തന്നെ അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതൊരു അസ്ഥിക്കഷ്ണമായിരുന്നു.